Hi dears, welcome back to our class. Inna nammal discuss cheyan povunnathu third standard inde moonam class le ganitham aanu maths aanu to. Idile pravartanangal endanu nokkam. Oru pravartane cheyan thannittullu le. Appo ee oru video le English ilum malayalathilum njan cheyyunnundu to. Appo ningal class full aayittu kandale aanu English il undo malayalathil undo nokka nokkan pattullu kaanan pattullu to. Appo ningalku video ishtapettale manasilayittundengil onnu like cheyan marakkarathu. Appo nere class lottu povam. Shishu dina rally. സ്കൗട്ട് ഗൈഡ് റെഡ് ക്രോസ് എന്നിവയിലെ കുട്ടികൾ നടത്തിയ റാലിയിൽ 296 ആൺകുട്ടികളും 336 പെൺകുട്ടികളും ഉണ്ടായിരുന്നു. അതിൽ 186 പേർ സ്കൗട്ടും 177 പേർ ഗൈഡ്സുമായിരുന്നുവെങ്കിൽ റെഡ് ക്രോസ് വിഭാഗത്തിൽ എത്ര കുട്ടികളുണ്ട് എന്നാണ് ചോദ്യം. എങ്ങനെയാ കാണുക, നമുക്ക് നോക്കിയാലോ. സ്കൗട്ട് ഗൈഡ് റെഡ് ക്രോസ് എന്നിവയിലെ കുട്ടികൾ നടത്തിയ റാലിയിൽ 296 ആൺകുട്ടികൾ അല്ലെ, 296 ആൺകുട്ടികളും 336 പെൺകുട്ടികളും ഉണ്ട്. 336 പെൺകുട്ടികളുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ആകെ മൊത്തം കുട്ടികൾ എത്ര എണ്ണുണ്ട് നോക്കി, എത്ര കുട്ടികളുണ്ട് നോക്കിയാലോ. ആറും ആറും കൂട്ടിയാല് രണ്ടും കൂടി കൂട്ടുക കേട്ടോ, 12 കിട്ടും അല്ലെ. അതുപോലെ തന്നെ 9, 1, 10, 10, 3, 13, 3, 2, 5, 5 പ്ലസ് 1, 6. അപ്പൊ ടോട്ടൽ മൊത്തത്തിലുള്ള കുട്ടികളുടെ എണ്ണം എത്രയാണ്? 632 കുട്ടികൾ അല്ലെ. അപ്പൊ ഇനി അടുത്ത് തന്നിട്ടുള്ള അതില് 186 പേര് സ്കൗട്ടും 176 പേര് ഗൈഡ്സും. അപ്പൊ നമുക്ക് ഈ സ്കൗട്ടും ഗൈഡ്സും കൂടിയിട്ട് എത്ര കുട്ടികളുണ്ട് നോക്കിയാലോ. ഓക്കെ, 186 സ്കൗട്ടും 177 ഗൈഡ്സും. അപ്പൊ ഈ മൊത്തത്തിലുള്ള കുട്ടികളുടെ എണ്ണം നോക്കാം, അതായത് സ്കൗട്ടിലും ഗൈഡ്സിലും പങ്കെടുത്തിട്ടുള്ള കുട്ടികളുടെ എണ്ണം എത്രയാണെന്ന് നോക്കാം. 6, 7 എത്രയാണ്? 13. 8, 3, 9. 9, 7, 16. 1, 3, 2, 3 അല്ലെ. 363 കുട്ടികളാണ് സ്കൗട്ടിലും ഗൈഡ്സിലും ഉള്ളത്. അപ്പൊ ഇനി കണ്ടുപിടിച്ചൂടെ റെഡ് ക്രോസിലെ വിഭാഗത്തിൽപ്പെട്ട് എങ്ങനെയാ കണ്ടുപിടിക്കുക? ഈ സ്കൗട്ടിലും ഗൈഡ്സിലും ചേർന്ന കുട്ടികളുടെ എണ്ണം ഈ മൊത്തത്തിലുള്ള കുട്ടികളുടെ എണ്ണത്തിൽ നിന്നും കുറച്ചാൽ മതി അല്ലേ. എങ്ങനെയാണ്, 632 കുറയ്ക്കണം 363. 2 നിന്ന് 3 കുറയ്ക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ ഇപ്പുറത്ത് നിന്ന് നമുക്കൊരു 10 ഇങ്ങോട്ട് ആഡ് ചെയ്തിട്ട് 12 ആക്കാം. 12 നിന്ന് 9, 3 കുറച്ചാൽ എത്രയാണ്? 9. ഇവിടെ 3-ൽ നിന്നും 6 കുറയ്ക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഈ ഇപ്പുറത്ത് നിന്ന് നമുക്ക് ഇങ്ങോട്ട് 1 കടം മേടിക്കാം അല്ലെ. അപ്പോ 13 വരും. പക്ഷെ ഇപ്പുറത്ത് നിന്ന് നമ്മൾ 1 കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, 12 ഇവിടെ കൊടുക്കുക. ഓക്കെ, 1 കുറയ്ക്കണം. അപ്പൊ 12 നിന്ന് 6 കുറച്ചാല് 6. 6-ൽ നിന്ന് 3 കുറച്ചാൽ എത്രയാണ്? 3. പക്ഷേ ഇപ്പുറത്ത് നിന്ന് 1 എടുത്ത കാരണം ഇവിടെ 1 കുറവുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് അപ്പൊ 5-ൽ നിന്നും 3 കുറച്ചാൽ എത്രയാ വരിക? 2. അപ്പോ 269 ആണ്. 9 പേര് റെഡ് ക്രോസിൽ പെട്ടവരുണ്ട്, റെഡ് ക്രോസ് വിഭാഗത്തിൽ പെട്ടവരുണ്ട്. ഓക്കെ, മനസ്സിലായില്ലേ എല്ലാവർക്കും? എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഇനി അടുത്ത ഇംഗ്ലീഷ് മീഡിയം നോക്കാം. ഇൻഡിപെൻഡൻസ് ഡേ റാലി. ഇൻ ദ റാലി കണ്ടക്റ്റഡ് ബൈ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ആൻഡ് ദി റെഡ് ക്രോസ് 296 ബോയ്സ് ആൻഡ് 336 ഗേൾസ് പാർട്ടിസിപ്പേറ്റഡ്. അപ്പൊ എത്ര ടോട്ടൽ എത്ര കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തു നോക്കിയാലോ. അതിനു മുന്നേ ഓഫ് ദിസ് 186 വർ സ്കൗട്ട്സ്. 186 കുട്ടികൾ സ്കൗട്ടിലും 177 വർ ഗൈഡ്സ്. ദെൻ ഹൗ മെനി വർ ഫ്രം റെഡ് ക്രോസ്. അപ്പൊ റെഡ് ക്രോസിൽ എത്ര കുട്ടികളുണ്ടെന്നാണ് ചോദ്യം. ഓക്കെ, നമുക്ക് ആകെ എത്ര കുട്ടികൾ പങ്കെടുത്തു നോക്കാം. 296 ബോയ്സും 336 ഗേൾസും ഉണ്ട് അല്ലെ. 6 + 6 = 12 9 + 1 = 10 10 + 3 = 13 2 + 1 = 3 3 + 3 = 6. അപ്പൊ 632 ടോട്ടൽ കുട്ടികൾ ഉണ്ട് അല്ലെ, ടോട്ടൽ സ്റ്റുഡൻസ് ഉണ്ട്. അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്, 186 സ്കൗട്ടും 177 ഗൈഡ്സും. അപ്പൊ നമുക്ക് സ്കൗട്ടും ഗൈഡ്സും കൂടിയിട്ടുള്ള ടോട്ടൽ എമൗണ്ട് എത്രയാണ്, ടോട്ടൽ നമ്പർ എത്രയാണെന്ന് നോക്കാം. 186 +
177. 6 plus 7 എത്രയാണ്? 13 അല്ലേ. 8 plus 1 9, 9 plus 7 16. 1 plus 1 2, 2 plus 1 3. അപ്പോൾ 363 ആണ് ഈ സ്കൗട്ടും ഗൈഡും കുട്ടികളെ കൂട്ടിയിട്ടുള്ള കുട്ടികളുടെ എണ്ണം. അപ്പൊ ഇനി റെഡ് ക്രോസിൽ എത്ര കുട്ടികൾ ഉണ്ടാവും, എങ്ങനെയാ കണ്ടുപിടിക്കുക? റെഡ് ക്രോസിൽ നിന്ന് കുട്ടികൾ ടോട്ടൽ കുട്ടികളിൽ നിന്ന് എന്ത് ചെയ്യണം? ഈ സ്കൗട്ടും ഗൈഡിലുള്ള കുട്ടികളുടെ നമ്പർ കുറച്ചാൽ മതി അല്ലെ, മൈനസ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് നോക്കിയാലോ, 632 മൈനസ് 363 അല്ലെ, 363. അപ്പൊ നമുക്ക് 2 ൽ നിന്നും 3 കുറയ്ക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ, ഇപ്പുറത്തുനിന്ന് ഒരു 10 മേടിക്കുക അല്ലെ. അപ്പൊ 10 പ്ലസ് 2 12, 12 മൈനസ് 3 9. അപ്പൊ ഇപ്പുറത്തുനിന്ന് ഒന്ന് കൊടുത്ത കാരണം ഇപ്പുറത്ത് എന്തായിരിക്കും, 2 ആയിരിക്കും അല്ലെ. പക്ഷേ 2 ൽ നിന്നും 6 കുറയ്ക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഒന്ന് അങ്ങോട്ട് കൊടുക്കണം അല്ലെ. അപ്പൊ 12 ആവും ഇവിടെ, 12 മൈനസ് 6 6. ഇവിടെ ഒന്ന് കുറച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് 5, 6 മൈനസ് 1 5, 269 ആൻസർ. ഓക്കെ, ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ ക്ലാസ്. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.